നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നയപ്രഖ്യാപന പ്രസംഗ ദിവസം ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് ഗവർണർ വളരെ ചുരുക്ക നിമിഷങ്ങൾ കൊണ്ട് വായിച്ചിട്ട് അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് മടങ്ങി പോകുന്ന കാഴ്ച അത്യന്തം നാടകീയമായ കാഴ്ച അത്യന്തം നാടകീയമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് തമിഴ്നാട്ടിലും നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ആർ എൻ രവി നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങളോട് വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പല ഭാഗങ്ങളും വസ്തുതാവിരുദ്ധവും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമാണ് എന്നും ഗവർണർ ആർ എൻ രവി ആരോപിച്ചു അതുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്നതെന്നും തമിഴ്നാട് ഗവർണർ വ്യക്തമാക്കി ഞാൻ ഇത് വായിച്ചാൽ ഭരണഘടനാ പരിഹാസത്തിന് തുല്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു കാര്യം പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയ ഗാനം കേൾപ്പിക്കണമെന്ന തന്റെ ആവർത്തിച്ചുള്ള അപേക്ഷ അവഗണിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് ഗവർണർ തന്റെ പ്രസംഗം രണ്ടു മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും തമിഴ്നാട്ടിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങാനിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ഗവർണർ ആർ എൻ രവി കഴിഞ്ഞ വർഷം നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറിയത് അച്ചടിച്ച പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രമേയം അവതരിപ്പിച്ചപ്പോഴായിരുന്നു ഗവർണർ ഇറങ്ങിപ്പോയത് സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളും ദ്രാവിഡ നേതാക്കളുടെ പേരുകളുമായിരുന്നു ഗവർണർ ഒഴിവാക്കിയത് അതിനുശേഷവും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് ശമനമുണ്ടായിട്ടില്ല അതിനാൽ തന്നെ ഇത്തവണയും പുതിയ പോരിന് നയപ്രഖ്യാപന സമ്മേളനം വേദിയാകുമോ എന്ന ആശങ്ക നിലവിലുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുകയാണ് വായിക്കാതെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ടകീയമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് അതേസമയം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ കേരള ഗവർണർ മടങ്ങിയത് വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡിൽ പ്രസംഗം അവസാനിപ്പിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി വിട്ട് ഗവർണർ മടങ്ങിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമായിരുന്നു ഗവർണർ വായിച്ചത് പിന്നാലെ അദ്ദേഹം മടങ്ങി തുടർന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഗവർണർക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നില്ല കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരത്തിൽ ായി സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അർഹതപ്പെട്ട ഗ്രാന്റും സഹായത്തിന്റെ വിഹിതവും തടഞ്ഞു വയ്ക്കുന്നതിനെ സർക്കാർ ആശങ്കയോടെ കാണുന്നുവെന്നും കേന്ദ്ര സർക്കാർ നിലപാട് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ രാജ്ഭവനിൽ നിന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി എത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചിരുന്നു മുഖ്യമന്ത്രി പൂച്ചണ്ട് നൽകിയായിരുന്നു ഗവർണറെ സ്വീകരിച്ചത് എന്നാൽ ഇരുവരും പരസ്പരം മുഖം പോലും കൊടുക്കാതെ നിന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഗവർണർ തന്റെ ഏഴ് രണ്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു അന്ന് വായിച്ചത് നമുക്കറിയാം കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞ് അതിനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവർണറും സർക്കാരും തമ്മിൽ നേർക്കുനേർ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം കൂടി വന്നത് അതിലും നാടകീയത നിറഞ്ഞു നിന്ന സംഭവ വികാസങ്ങളാണ് കേരളം കണ്ടത് ഇപ്പോൾ ഇതാ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നാടകീയമായ സംഭവ വികാസങ്ങൾ നടക്കുകയാണ് തമിഴ്നാട്ടിലും ഗവർണർ സർക്കാർ പോലും രൂക്ഷമാണ് Newsdesk, desk Varta.